ഫ്രണ്ട്സ്, ഞാൻ സനീഷ്. നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇന്ന് നടന്ന സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ വെച്ച് ബ്രെയ് വൈറ്റ് ഇപ്പോൾ വേറൊരു ചാമ്പ്യൻഷിപ്പും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് കൊണ്ടുവന്നതെന്നും അതുകൂടാതെ നെക്സ്റ്റ് വീക്ക് ഡാനിയൽ ബ്രയൻ വരുമ്പോൾ ഡാനിയൽ ബ്രയന് ചെറിയൊരു മാറ്റം ഉണ്ടാകുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിനു മുൻപ് നിങ്ങളോട് എല്ലാവരോടും സോറി പറയുകയാണ് ഞാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ സർവൈവർ സീരീസിൻ്റെയും അതുപോലെ തന്നെ എൻഎക്സ്റ്റി ടേക്ക് ഓവറിൻ്റെയും സ്റ്റാർ റേറ്റിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഓരോ മാച്ചിനും ഇത്ര സ്റ്റാർ വീതം കിട്ടി എന്ന് പറഞ്ഞിട്ട്. എന്നാൽ ആ ഒരു വെബ്സൈറ്റിൽ ആരോ മനഃപൂർവ്വം WWE എന്ന കമ്പനിയെ കളിയാക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് എന്ന് പറയുന്നു. ഇങ്ങനെ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് WWE ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജ്, അതായത് ഗെയിമിങ്ങിൻ്റെ ഫേസ്ബുക്ക് പേജ് ഹാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവിടെ AEW ലോഗോ അതുപോലെ തന്നെ ക്രിസ് ബെനോയിറ്റിൻ്റെ ഫോട്ടോ എല്ലാം വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു വെബ്സൈറ്റിലും ഫേക്ക് റിസൾട്ട് കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ നോക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റാർ റേറ്റിംഗ് പോലെ തോന്നും, അതുപോലെയാണ് കൊടുത്തിരിക്കുന്നത്. അത് ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതാന്ന് അറിയാൻ പറ്റില്ല. വിക്കിപീഡിയ നോക്കുന്ന പോലെയാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഇതിന് മുൻപും എല്ലാ സ്പെഷ്യൽസിൻ്റെയും റേറ്റിംഗ് നോക്കാറുണ്ട് ഈ ഒരു വെബ്സൈറ്റിൽ. ഇതിൽ കറക്റ്റ് ആയിട്ടാണ് കൊടുക്കാറ്. പക്ഷേ ആദ്യമായിട്ടാണ് ഞാൻ റേറ്റിംഗ് വീഡിയോ ചെയ്തത്. അതിൽ ചില മാച്ചുകൾക്കൊക്കെ തെറ്റായിട്ടുള്ള ഇൻഫർമേഷനാണ് കൊടുത്തിരിക്കുന്നത്. അത് മനഃപൂർവ്വം ചെയ്തതാണ് എന്ന് പറയുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ബ്രോക്ക് ലെസ്നർ, റേ മിസ്റ്റീരിയോ ഇവരുടെ മാച്ചിന് 4 സ്റ്റാർ എന്നുള്ളത് 2.5 സ്റ്റാർ ആണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ ടാഗ് ടീം ബാറ്റിൽ റോയൽ മാച്ചിന് 2 സ്റ്റാർ എന്നുള്ളത് 1.5 സ്റ്റാർ ആണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ട്രഡീഷണൽ എലിമിനേഷൻ ടാഗ് ടീം മാച്ചിന് 4 സ്റ്റാർ ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ആ മാച്ചിന് ശരിക്കും 4.2 സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആഡം കോൾ ഫേഴ്സ് സ്പീഡ് ഡാൻ ഇവരുടെ NXT ചാമ്പ്യൻഷിപ്പിന് 4.2 സ്റ്റാർ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. 5 സ്റ്റാർ ആ ഒരു മാച്ചിന് കിട്ടിയിട്ടില്ല. ആ ഒരു മാച്ചിന് മാത്രമല്ല, NXT ടേക്ക് ഓവറിൽ നടന്ന മാച്ചിനും 5 സ്റ്റാർ കിട്ടിയിട്ടില്ല. ഇത് WWE എന്ന കമ്പനിയെ മനഃപൂർവ്വം കളിയാക്കാൻ വേണ്ടി വെബ്സൈറ്റിൽ കയറി ഇങ്ങനെ ചെയ്തതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളോട് പറയണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾക്ക് ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതാന്ന് അറിയാൻ പറ്റാതെയായി പോയി. വിക്കിപീഡിയ നോക്കുകയാണെങ്കിൽ വിക്കിപീഡിയയിൽ ഒറിജിനൽ വെബ്സൈറ്റിൽ ഒരു ലോക്ക് ഐക്കൺ കൊടുത്തിട്ടുണ്ടാകും. പക്ഷേ ഈ ഒരു വെബ്സൈറ്റിൽ അതൊന്നുമില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിൽ ഫസ്റ്റ് ഇന്ന് നടന്ന സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ ഫയർഫ്ലൈ ഫൺ ഹൗസ് സെഗ്മെൻറ്റിൽ വെച്ചിട്ടാണ് ബ്രെയ് വൈറ്റ് പുതിയ ചാമ്പ്യൻഷിപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ചാമ്പ്യൻഷിപ്പ് പ്രകാരം പറയുന്നത്, ഫീൻഡ് ബ്രെയ് വൈറ്റ് ആയിട്ട് വരുമ്പോൾ ആ ഒരു ചാമ്പ്യൻഷിപ്പുമായിട്ട് വരും. അല്ലാത്തപ്പോൾ സ്മാക്ക് ഡൗണിലുള്ള സാധാരണ നീല യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പുമായിട്ട് ഫീൻഡ് ബ്രെയ് വൈറ്റ് വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് വെറുതെ ഫീൻഡ് ബ്രെയ് വൈറ്റിന് കുറച്ച് ഹൈപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനൊരു ചാമ്പ്യൻഷിപ്പ് കൊണ്ടുവന്നുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. എൻ്റെ അഭിപ്രായത്തിൽ ഫീൻഡായാലും സാധാ ബ്രെയ് വൈറ്റ് ആയാലും ആ ഒരു ബ്ലൂ ചാമ്പ്യൻഷിപ്പ് കൊണ്ടുവരും തന്നെയാണ് നല്ലത്. അതിനുശേഷം സ്മാക്ക് ഡൗണിൻ്റെ മെയിൻ ഇവൻ്റായിട്ട് ഡാനിയൽ ബ്രയൻ്റെ ഒരു സെഗ്മെൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. ആ സെഗ്മെൻറ്റിൻ്റെ അവസാനത്തിൽ ഡാനിയൽ ബ്രയൻ്റെ മുടി പറിച്ചെടുത്തു എന്നാണ് ഞാൻ റിവ്യൂവിൽ പറഞ്ഞത്. പക്ഷേ ഡാനിയൽ ബ്രയൻ്റെ താടിയാണ് പറിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്തത് ബ്രെയ് വൈറ്റ് വളരെ ക്രൂരനാണ് എന്ന് നമ്മൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നെക്സ്റ്റ് വീക്ക് തൊട്ട് ഡാനിയൽ ബ്രയന് ഒരു മാറ്റം വരും. ഒന്നല്ലെങ്കിൽ താടി ഫുള്ളായിട്ട് കളഞ്ഞിട്ട് പഴയ പോലെ വരും, അല്ലെങ്കിൽ പകുതി താടി നിർത്തിയിട്ട് വരുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു സെഗ്മെൻ്റ് ചെയ്തു വെച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ഇനി മുതൽ എന്തായാലും ഡാനിയൽ ബ്രയനെ നല്ല രീതിയിലാണ് കാണിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ചെറിയൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇനി താടി മുടിയും വെട്ടിയിട്ട് വരുമോ എന്നറിയില്ല. എൻ്റെ അഭിപ്രായത്തിൽ മുടി വെട്ടിക്കളയാൻ ചാൻസ് ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ താടി കനം കുറച്ച് ഡ്രിം ചെയ്തിട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ബ്രെയ് വൈറ്റ് സ്റ്റേജിൻ്റെ അടിയെ പോയിട്ട് പറിച്ചെടുത്ത് കൊണ്ടുവന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഫേക്ക് ആണ് എന്ന്. അതുപോലെ തന്നെയാണ് അത്. അത് ഓൾറെഡി അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അത് താഴെ പോയിട്ട് ബ്രെയ് വൈറ്റ് എടുത്ത് കൊണ്ടുവന്ന റിങ്ങിലേക്ക് ഇടുന്നതാണ്. അപ്പോൾ ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ. Promise strength, ain't no